വെൽക്കം ടു ഓൾ. നമ്മൾ ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. എല്ലാവരും വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. വീട്ടിലാണെങ്കിലും നന്നായിട്ട് ഓണൊക്കെ കൂടി എന്ന് വിചാരിക്കുന്നു. നമ്മൾ വെക്കേഷനിലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൈസ് ഏണിംഗ് അപ്രോച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഫോർമുലയും ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ പ്രൈസ് ഏണിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, പ്രൈസ് ഏണിംഗ് റേഷ്യോ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഷെയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് ഏണിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോ ഇനി അതിന്റെ ആ ലിമിറ്റേഷൻസ് കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ്, ഞാൻ പറഞ്ഞു പ്രൈസ് ഏണിംഗ് അപ്രോച്ച് അത്ര ഒരുപാട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല ഫോർ ഇക്വിറ്റി വാല്യുവേഷൻ. അപ്പൊ അതിന് കുറച്ച് വീക്ക്നെസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, ക്വാളിറ്റി ഓഫ് ഏണിംഗ്. അപ്പൊ നമുക്കറിയാം പ്രൈസ് ഏണിംഗ് അപ്രോച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഈ ഷെയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈസ് ഏണിംഗ് റേഷ്യോ ആണ്. പ്രൈസ് ഏണിംഗ് റേഷ്യോ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഡിവൈഡഡ് ബൈ ഏണിംഗ് പെർ ഷെയർ ആണെന്ന്. ഈ ഏണിംഗ് പെർ ഷെയർ എന്ന് പറയും നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, അതായത് ആ കൊല്ലത്തെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ വെച്ച് ചെയ്യുന്നതാണ് ഈ ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഓർഗനൈസേഷനിലും യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡുകൾ ഡിഫറെൻ്റ് ആണ്. ഒരു ഓർഗനൈസേഷൻ വളരെ കുറവ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ദയർ ഏണിംഗ് പെർ ഷെയർ വിൽ ഇൻക്രീസ്, ബിക്കോസ് ഡിപ്രീസിയേഷൻ കുറവാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് കൂടും. അപ്പോൾ പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇ പി എസും ഓൾറെഡി എന്താണ് കൂടുതലായിരിക്കും. അപ്പൊ അതൊരു ശരിക്കും ഒരു ഫെയർ മെത്തേഡാണെന്ന് പറയാം. സെയിം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ള ഒരു ഓർഗനൈസേഷന് ഡിഫറെന്റ് ഇ പി എസ് ഉണ്ടാവും. കാരണം ഓരോ ഓർഗനൈസേഷൻ കറക്റ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു, ഒരെണ്ണം കുറവ് ചാർജ് ചെയ്തല്ലേ, കുറവ് ചാർജ് ചെയ്ത ആൾക്ക് ഏണിംഗ് പെർ ഷെയർ കൂടുതലായിരിക്കും. അപ്പോൾ ഡിഫറെന്റ് അക്കൗണ്ടിങ് മെത്തേഡുകൾ യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് കിട്ടുന്ന ആ ഏണിങ്ങിന്റെ ക്വാളിറ്റി നമുക്ക് എൻഷ്വയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവരൊരുപാട് എന്താണ് മാനിപ്പുലേഷൻസ് നടക്കാനായിട്ട് സാധ്യതയുണ്ട് ഇ പി എസ്. സോ ഇ പി എസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫെയർ ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ കറക്റ്റ് ആവില്ല. ബിക്കോസ് നമ്മൾ ഡിപ്രീസിയേഷൻ ലോവർ ആയിട്ട് ചിലർ ചാർജ് ചെയ്യും, അതുപോലെ എന്താണ് ഇൻവെന്ററി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ഹയർ ആയിട്ട് കാണിച്ചാലും എന്ത് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഇ പി എസ് കൂടും. അപ്പൊ അങ്ങനെ മാൽ പ്രാക്ടീസസ് കാണിച്ചു കഴിഞ്ഞാൽ ആ ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് അക്യുറേറ്റ് ആയിരിക്കില്ല. അതാണ് ഈ ക്വാളിറ്റി ഓഫ് ഏണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഏണിംഗ് നമുക്ക് എൻഷുവർ ചെയ്യാൻ പറ്റാത്ത കാരണം ആ ഏണിങ്ങിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ കംപ്ലീറ്റ്ലി തെറ്റായി പോവും. നെക്സ്റ്റ് വരുന്നതാണ് ലോ പ്രെഡിക്റ്റബിലിറ്റി. നമ്മൾ പറഞ്ഞു എന്താണ് ബിസിനസ് പാസ് ചെയ്യുന്നത് സൈക്കിളിലൂടെയാണ്, അതായത് ഓരോ ഇയറിലെയും ഏണിങ്സ് ഡിഫറെന്റ് ആയിരിക്കും. നമുക്കറിയാം ഇപ്പൊ കൊറോണ വന്നപ്പോ തന്നെ എന്താണത്, ഈവൻ ഒരു സൈക്കിൾ അല്ലെങ്കിൽ പോലും ഇറ്റ് എഫക്ട് ദ ബിസിനസ്. അപ്പോ സോ ഡെഫിനറ്റ്ലി എന്താണ് ഒരുപാട് ബിസിനസ്സുകളുടെ പ്രോഫിറ്റബിലിറ്റി അത് എഫക്ട് ചെയ്തിട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അപ്പൊ എന്താണ് ഏണിങ്സിന് അപ്പൊ എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഇല്ല, അത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരു പരിധിയിലപ്പുറം നമുക്ക് ഏണിങ്സിനെ പ്രിഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ഏണിംഗ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് ബിക്കോസ് വി കനോട്ട് അക്യുറേറ്റ്ലി പ്രിഡിക്ട് ദ ലോങ് ടേം ഏർണിങ്സ്. നെക്സ്റ്റ് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം ചില കമ്പനികൾക്ക് ഇപ്പം നമുക്കറിയാം ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു ഇറയാണിത്. അപ്പൊ നമുക്ക് എന്താണ് ടെക്നോളജീസ് പുതിയത് പുതിയ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് അക്കോമഡേറ്റ് ചെയ്യണം. അതായത് ആ ടെക്നോളജി ന്യൂ ടെക്നോളജി നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ന്യൂ ടെക്നോളജി നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഇൻകർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണ് നമ്മുടെ പ്രോഫിറ്റ് കുറയും, അതായത് നമ്മുടെ എക്സ്പെൻഡിച്ചർ നമ്മൾ അത് റൈറ്റ് ഓഫ് ചെയ്തു പോകണം. അപ്പൊ പക്ഷെ ഒരു ന്യൂ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാത്ത ഫേമിനെ സംബന്ധിച്ചിട്ട് എന്താണ് അവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് അഡോപ്റ്റ് ചെയ്യാത്ത ആളാണ്, അഡോപ്റ്റ് ചെയ്യാത്ത ആളുടെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും കാരണം അവിടെ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യാത്ത കാരണം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഏണിംഗ് കൂടുതലുള്ള ആ കമ്പനിയെ നല്ലതെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്ന ഒരു സമയമായത് കാരണം എന്താണ് ഏണിങ്സിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഏണിങ്സ് കുറവുള്ള ഒരു കമ്പനി ആയിരിക്കും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്, ബിക്കോസ് ദെയർ പ്രോഫിറ്റബിലിറ്റി ഡിക്രീസ് ഡ്യൂ ടു ദ
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള കാരണം നമുക്ക് അങ്ങനെ ഫുൾ ആയിട്ട് പ്രൈസ് ഏർണിംഗ് റേഷ്യോനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ വരുന്നതാണ് ഡിഫറെന്റ് ഗ്രോത്ത് റേറ്റ്. നമ്മൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ വാല്യൂമ്പോൾ വി ആർ നോട്ട് കൺസിഡറിങ് ദ ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് സെക്ടറിൽ ഡിഫറെന്റ് ആയിരിക്കും. ഈവൻ ഫോർ കമ്പനീസിന് അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രൈസ് ഏർണിംഗ് മോഡലിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, ഗ്രോത്ത് എന്നൊരു ഫാക്ടർ, ഡിവിഡൻഡ് ഗ്രോത്ത് എന്നൊരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ നമുക്കത് അത്ര അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നാല് ലിമിറ്റേഷൻസ് ആണുള്ളത്. ഫസ്റ്റ്, ക്വാളിറ്റി ഓഫ് ഏർണിംഗ്. വി കനോട്ട് എൻസ്വയർ ദ ക്വാളിറ്റി ഓഫ് ഏർണിംഗ് ബിക്കോസ് ദ ഡിഫറെന്റ് കമ്പനീസ് യൂസ് ഡിഫറെന്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ്. നെക്സ്റ്റ്, ലോ പ്രെഡിക്റ്റബിലിറ്റി ബിക്കോസ് ദ ഇൻകം ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ബിക്കോസ് ഡ്യൂ ടു ദ ഡിഫറെന്റ് സൈക്കിൾസ് ആൻഡ് ഡൈനാമിക് എൻവിറോൺമെന്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൾസോ ലോവർ ദ പ്രോഫിറ്റബിലിറ്റി. ദെൻ എന്താണ്, ഗ്രോത്ത് റേറ്റ് ഈസ് നോട്ട് കൺസിഡറിങ്. നെക്സ്റ്റ് വരുന്നതാണ്, നമുക്ക് ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വാലുവേഷൻ ഓഫ് പ്രിഫറൻസ്. എത്ര നാള് നമ്മൾ ഇക്വിറ്റി ഷെയറിന്റെ എന്താണ് വാലുവേഷൻ ആണ് പഠിച്ചത്. ഇനി ജസ്റ്റ് ഒരു പ്രോബ്ലം തന്നെയുള്ളു ടെക്സ്റ്റിൽ, പ്രിഫറൻസ് ഷെയറിന്റെ വാലുവേഷൻ ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഡി ബൈ ആർ ആണ്, ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് റിട്ടേൺ. അതാണ് പ്രിഫറൻസ് ഷെയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോർമുല. ഇനിക്കോ ദ ആനുവൽ ഡിവിഡൻഡ് ഫ്രം എ പ്രിഫറൻസ് ഷെയർ ഈസ് 5 and the required rate of return is 10%. What is it worth today? നമ്മൾ പറഞ്ഞു എന്താണ് പ്രിഫറൻസ് ഷെയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല, പി സീറോ ഈക്വൽ ടു ഡി ബൈ ആർ. ഡി എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ഇവിടെ ആനുവൽ ഡിവിഡൻഡ് എത്രയെന്ന് പറഞ്ഞത് 5. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്ര, 10. അപ്പൊ 5/0.10 എത്രയാണ്, 50. ഇനി ചില കേസിൽ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ടാവും, ഡിവിഡൻഡും തന്നിട്ടുണ്ടാവും, റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഈസ് ഗിവൺ, ഇറ്റ് ഈസ് ഈസിയർ ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. സപ്പോസ് ₹5 ഡിവിഡൻഡ് പേയിങ് പ്രിഫറൻസ് ഷെയർ ഈസ് സെല്ലിംഗ് ഇൻ ദ മാർക്കറ്റ് ഫോർ 50. ദ റിട്ടേൺ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നമുക്കറിയാം ഇവിടെ ഡിവിഡൻഡ് തന്നിട്ടുണ്ട് 5 ആണ്, മാർക്കറ്റ് പ്രൈസ് തന്നിട്ട് 50 ആണ്, നമ്മളോട് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഫോർമുല എന്താണ്, പി സീറോ ഈക്വൽ ടു ഡി ബൈ ആർ ആണ്. പി സീറോ എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് പ്രൈസ് ആണ്. അത് എത്രയാണ് തന്നിട്ട്, 50 ഈക്വൽ ടു ഡി എത്രയാണ്, 5 ആണ് തന്നിട്ട്. 5/R എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആർ ഈക്വൽ ടു 5, എന്താ നമ്മൾ ആറിന് ഇങ്ങോട്ട് കൊണ്ടുവരും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും, 55 അടുത്തേക്ക്. അപ്പൊ ആർ വിൽ ബി ഈക്വൽ ടു 50/5. അപ്പൊ എത്രയാണ് വരിക, 0.10, അതായത് 10%. അപ്പൊ നമുക്ക് ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ പിയും ആറും തന്നിട്ട് ഡി കാൽക്കുലേറ്റ് ചെയ്യാനും വിൽക്കാൻ, ഡിയും പി സീറോയും തന്ന ആറ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഡിയും ആറും തന്നാൽ വാല്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അതാണ് പി സീറോ, അത് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് ഇവിടെ എത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. താങ്ക് യു.